നമസ്കാരം, സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിയാർ തീരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായതോടെ കവണക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും താഴ്ത്തി. ഇത്തവണ ഷട്ടറുകൾ താഴ്ത്തിയത് വളരെ നേരത്തെ. തിരുവമ്പാടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നു. പരിഷ്കരണം നടപ്പാക്കിയത് സർവകക്ഷി യോഗ തീരുമാനപ്രകാരം. KSTU കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി PK ബഷീർ എംഎൽഎ. വിശദമായ വാർത്തകളിലേക്ക്. വേനൽ കനത്തതോടെ ചാലിയാറിന്റെ തീരങ്ങളിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി കവണക്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തി. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വളരെ നേരത്തെയാണ് ഷട്ടറുകൾ താഴ്ത്തിയത്. വേനൽ കനത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം കാരണമാണ് ഊർക്കടവിലെ ചാലിയാർ കവണക്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി താഴ്ത്തിയത്. ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളക്ഷാമം രൂക്ഷമാവുകയും കിണറുകളിലെയും ഇതര ജലസ്രോതസ്സുകളിലെയും ജലവിധാനം ഗണ്യമായി കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെ പരാതി പരിഗണിച്ചാണ് ഷട്ടറുകൾ പൂർണ്ണമായി താഴ്ത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെയാണ് ഷട്ടറുകൾ താഴ്ത്തിയത്. ഇത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ചാലിയാർ തീരവാസികൾക്ക് അനുഗ്രഹമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഷട്ടർ താഴ്ത്തിയപ്പോൾ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. തുടർന്ന് ഷട്ടറുകൾ തുറക്കുകയും കിണറുകളിലെയും ജലാശയങ്ങളിലെയും വെള്ളം പെട്ടെന്ന് ഉൾവലിക്കുകയും ചെയ്തു. ഇത്തവണയും കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതായി പരാതിയുണ്ട്. കവണക്കല്ലിലെ ഷട്ടറുകൾ താഴ്ത്തുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളായ മാവൂർ പള്ളിയോൾ പരിസരങ്ങളിലെത്തുന്ന ജലം തടഞ്ഞു നിർത്തുന്നതിന് കൽപ്പള്ളി വാലുമലയിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച തടയണ കേടായി കിടക്കുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ. തിരുവമ്പാടി ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നു. സർവകക്ഷി തീരുമാനപ്രകാരമാണ് പരിഷ്കരണം നടപ്പിലാക്കിയത്. വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. February 1 മുതലാണ് തിരുവമ്പാടി ടൗണിൽ പുതിയ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നത്. പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് പരിഷ്കരണം നടപ്പാക്കിയത്. ടൗണിൽ ഭാരത് പെട്രോൾ പമ്പ് മുതൽ വില്ലേജ് ഓഫീസ് വരെയും റോഡിൻ്റെ ഒരു വശത്ത് മാത്രം പാർക്കിംഗ് ഏർപ്പെടുത്തും. ഹൈസ്കൂൾ റോഡിലും ഇതുപ്രകാരം ഒരു വശത്ത് മാത്രമായിരിക്കും പാർക്കിംഗ്. ഇടവട്ട ദിവസങ്ങളിൽ രണ്ട് വശത്തും മാറി മാറി പാർക്കിംഗ് ഏർപ്പെടുത്തും. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ റോഡിൻ്റെ വലതുവശത്തും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ റോഡിൻ്റെ ഇടതുവശത്തും പാർക്കിംഗ് അനുവദിക്കും. ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗിലും ക്രമീകരണം ഏർപ്പെടുത്തും. ടൗണിലെ റോഡുകളിൽ വാഹനങ്ങളിലുള്ള വഴിയോര കച്ചവടങ്ങൾ നിരോധിക്കും. ട്രാഫിക് പരിഷ്കരണത്തിന് മുന്നോടിയായി ടൗണിലെ സർവകക്ഷി വിളംബര ജാഥയും കഴിഞ്ഞ ദിവസം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, അംഗങ്ങളായ ബോസ് ജേക്കബ്, വിൽസൺ താഴ്ത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. രണ്ട് ദിവസങ്ങളിലായി മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന KSTU ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനം PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായി മുക്കത്ത് നടന്നു വന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിച്ചു. നിർഭയ നാട്, നിരാക്ഷേപ വിദ്യാഭ്യാസം എന്ന പ്രമേയത്തിലാണ് മുഖ്യ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമ്മേളനം നടന്നത്. സമ്മേളനം PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. KSTU ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ജെറിയ മുഹമ്മദ്, ജില്ലാ സെക്രട്ടറി VK ഹുസൈൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് CK കാസിം, KSTU സംസ്ഥാന പ്രസിഡന്റ് AK സൈനുദ്ദീൻ, ജനറൽ സെക്രട്ടറി VK മൂസ, ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുള്ള വാവൂർ, സെക്രട്ടറി PK അസീസ്, VR റഷീദ്, സലാം തേക്കുംകുറ്റി, KMA നാസർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മുഹമ്മദ് അലി, കെളിയമ്മൽ കുഞ്ഞബ്ദുള്ള, CH മൊയ്തു, MP റസാഖ്, NP അമീദ്, VPA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമുള്ള യാത്രയയപ്പ് സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. TV ഇബ്രാഹിം MLA, AP അസീസ്, KK ഹമീദ്, CH മൊയ്തു, ഫൈസൽ പടനിലോ, KP സാജിദ്, T ജമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി PK ബഷീർ MLA. സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയാണ് PK ബഷീർ MLA പുകഴ്ത്തിയത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ചു പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കണമെന്നും വെറും കണക്കും ക്ലോസിംഗും മാത്രമല്ല പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. മുക്കത്ത് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയവും കാര്യവും ഒക്കെ പറഞ്ഞാൽ എന്താണ്?
അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മാർഗങ്ങൾ ഉൾക്കൊള്ളാനും ഇതിനൊക്കെ ഇനിയിപ്പോ ഏതാനും പേര് നിങ്ങൾക്ക് അതിലേക്കാണ് വളരെ മന്ത്രിമാരെ കഴിഞ്ഞാലിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് സാറേക്കാണ്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം തന്നെ വെറുതെ വരെ ട്രാൻസ്ഫർ കോച്ചിങ് മാത്രമാണ് ഞാൻ കാണുന്നല്ലേ. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഏകീകരണം ഉണ്ടാവുകയില്ലെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കാൻ യു ഡി എഫിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം. ബി എസ് എൻ എൽ സ്വയം വിരമിക്കലിന് വിധേയമായി പകുതിയോളം ജീവനക്കാർ പിരിഞ്ഞുപോയതോടെ സ്വകാര്യവൽക്കരണത്തിനും സാധ്യതയേറുന്നു. 78,559 ജീവനക്കാരാണ് ജനുവരി 31 വരെ വി ആർ എസ് എടുത്തത്. ഇതോടെ ബി എസ് എൻ എല്ലിന്റെ സേവനങ്ങളെപ്പറ്റിയും ആശങ്കയുയരുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വയം വിരമിക്കലിന് വിധേയമായ ബി എസ് എൻ എല്ലിൽ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള സാധ്യതയും ഏറി. പകുതിയോളം ജീവനക്കാർ ഒറ്റയടിക്ക് വെള്ളിയാഴ്ച പിരിഞ്ഞുപോയതോടെ സ്ഥാപനത്തിന്റെ ഭാവി പ്രവർത്തനവും ആശങ്കയിലായി. രാജ്യത്തെ 1.63 ലക്ഷം ജീവനക്കാരിൽ 78,559 പേരാണ് വെള്ളിയാഴ്ച സ്വയം വിരമിച്ചത്. സംസ്ഥാനത്താകെയുള്ള 9,314 ജീവനക്കാരിൽ 4,589 പേർ സ്വയം വിരമിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബിസിനസ് മേഖലകളിലൊന്നായ എറണാകുളം മേഖലയിലെ 1,795 ജീവനക്കാരിൽ 1,027 പേരും വിരമിച്ചവരിൽപ്പെടും. ഗ്രൂപ്പ് ഡി മുതൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരെ ഏതാണ്ട് എല്ലാ തസ്തികകളിൽ നിന്നുമുള്ള ജീവനക്കാർ സ്വയം വിരമിച്ചവരിൽ ഉൾപ്പെടും. 50 വയസ്സിന് മുകളിലുള്ള ജീവനക്കാർക്കായിരുന്നു സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകാനുള്ള യോഗ്യത. 60 വയസ്സാണ് ബി എസ് എൻ എൽ ജീവനക്കാരുടെ നിലവിലെ വിരമിക്കൽ പ്രായം. 1960 മുതൽ 1970 വരെയുള്ള വർഷങ്ങളിൽ ജനിച്ച ജീവനക്കാരെയും എക്സിക്യൂട്ടീവുകളെയുമാണ് സ്വയം വിരമിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആകെ ഉണ്ടായിരുന്ന 163,903 ജീവനക്കാരിൽ 104,471 പേർക്കായിരുന്നു അർഹത. ഇതിലാണ് 78,559 പേർ സന്നദ്ധരായത്. വി ആർ എസിന്റെ രണ്ടാം ഘട്ടം ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന. ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്നത് കൊണ്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ബി എസ് എൻ എല്ലിന് എളുപ്പം കഴിയില്ല. എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനവും പരിപാലനവും അടക്കമുള്ള കാര്യങ്ങളിൽ കരാർ കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഓരോ എസ് എസ് എ തലത്തിലുമാണ് കരാർ നൽകുന്നത്. അതേസമയം പുതിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ കുത്തനെ കൊഴിഞ്ഞുപോകുന്നത് ബി എസ് എൻ എല്ലിനെ കാര്യമായി ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. പകുതിയിലധികം ലാൻഡ് ഫോണുകളും ഉപഭോക്താക്കൾ പിൻവലിച്ചിട്ടുണ്ട്. നിലവിലുള്ളവയിൽ വലിയൊരു ശതമാനവും പ്രവർത്തനരഹിതമാണ്. കരാർ തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം നൽകാത്തതിനാൽ ടെലിഫോൺ കേബിളുകളുടെ അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല. 4G ഇല്ലാത്ത സാഹചര്യം മൊബൈൽ ഉപഭോക്താക്കളും ബി എസ് എൻ എല്ലിനെ കൈയൊഴിയുന്നതിന് കാരണമായി. അതേസമയം ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ഉപഭോക്തൃ സേവനങ്ങളെ ഒട്ടും ബാധിക്കില്ലെന്ന് ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ സജീവമായി നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ആവശ്യമാണെന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ അത് നിർവഹിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത. സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ വലിയ തോതിൽ കടത്തത് പതിവായിട്ടും തടയാനാവാത്തത് ആശങ്കയേറ്റുന്നു. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് കിൻഡൽ കണക്കിന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളാണ് അതിർത്തി കടന്ന് നിത്യവും എത്തുന്നത്. കേരളത്തിലേക്കുള്ള ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് ആശങ്ക വർദ്ധിപ്പിക്കും വിധം കൂടിയതായാണ് റിപ്പോർട്ട്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പല വഴികളിലൂടെ ക്വിൻ്റൽ കണക്കിന് കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളുമാണ് കടത്തുന്നത്. കുടുംബയാത്രകളുടെയും തീർത്ഥാടനത്തിന്റെയും മറവിൽ വലിയ തോതിൽ ലഹരി കടത്തുന്നതായും റിപ്പോർട്ടുണ്ട്. GST വന്നതോടെ ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം കുറഞ്ഞത് മുതലെടുത്താണ് ലഹരി മാഫിയയുടെ നീക്കങ്ങൾ. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, LSD, മാജിക് മഷ്റൂം, MDMA തുടങ്ങി ലഹരി വസ്തുക്കൾ ചെക്ക് പോസ്റ്റുകൾ വഴി പരസ്യമായി കടത്തുകയാണ്. കാറിന്റെ സ്റ്റെപ്പിനടിയിലും ബോണറ്റിനടിയിലും ഡിക്കിയിലും എഞ്ചിന് സമീപത്തുമെല്ലാം ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് കടത്തുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സംഭവങ്ങൾ പലതവണ വാളയാർ ചെക്ക് പോസ്റ്റിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. മാന്യത മറയാക്കി അധോലോക പ്രവർത്തനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ. വിലയേറിയ കാറുകളിൽ ഭാര്യാസമേതമെത്തുന്ന ചിലരിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സംഭവങ്ങളുമുണ്ട്. മത്സ്യബന്ധനമെന്ന വ്യാജനെ കടൽ മാർഗവും ലഹരിയെത്തുന്നുവെന്ന് സംശയിക്കുന്നു. മണൽ, ഇഷ്ടിക എന്നിവ കയറ്റി വരുന്ന ചില ലോറികളിലും ലഹരി ഒളിഞ്ഞിരിക്കുന്നു. സംശയം തോന്നിയാൽ തന്നെ സാധനങ്ങൾ പുറത്തെടുത്ത് വാഹനം പരിശോധിക്കാൻ അധികൃതർ മെനക്കെടാറില്ല. ഇത്തരത്തിൽ പരിശോധിച്ച ചില വാഹനങ്ങളിൽ നിന്നും വില കൂടിയ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒന്നും കണ്ടെത്തിയില്ലെങ്കിൽ കുടുങ്ങുമെന്ന ഭയമുള്ളതിനാൽ അധികൃതർ കണ്ണടക്കുകയാണ് പതിവ്. അതിർത്തി കടന്നെത്തുന്ന ലഹരി വിദ്യാർത്ഥികളിലും യുവാക്കളിലും എത്തിക്കാൻ പല തന്ത്രങ്ങളും ഇടനിലക്കാർ പയറ്റുന്നുണ്ട്. കുട്ടികളെയാണ് പലപ്പോഴും ഇതിനായി ഉപയോഗിക്കുന്നത്. പെട്ടിക്കടകൾ, കൂൾ ബാറുകൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള പൊന്തക്കാടുകളിൽ ഒളിച്ചുവെക്കുന്ന കഞ്ചാവ് പൊതികൾ വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയ ശേഷം എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. കഞ്ചാവ് ചേർത്ത മിഠായികളും ഐസ്ക്രീമുകളും കമ്പോളത്തിലെത്തിയിട്ട് വർഷങ്ങളായി.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്നും ഇതിന് കാരണം നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണെന്നും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ കേരളത്തെ മൂന്നിരട്ടിയിലേറെ വലിപ്പമുള്ള മധ്യപ്രദേശ് രണ്ടാം സ്ഥാനത്താണ്. രാജ്യതലസ്ഥാനമായ ഡൽഹി മൂന്നാം സ്ഥാനത്തും സുരക്ഷ കർശനമാക്കിയിട്ടും ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് ഉള്ളതാണ് പോലീസിനെ വലയ്ക്കുന്ന പ്രധാന വിഷയം. കേരളത്തിൽ നടക്കുന്ന കൊലപാതകം അടക്കമുള്ള സംഭവങ്ങൾക്ക് പിന്നിലും കഞ്ചാവടക്കമുള്ള നിരോധിത ലഹരി വസ്തുക്കൾക്ക് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ. കഞ്ചാവാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഫസൽബാബു, CTV പ്രാദേശിക വാർത്ത. കൂടത്തായിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് യാത്രക്കാർക്ക് നിസാര പരിക്ക്. തിരുവമ്പാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മുടൂരിലെ വളവിൽ അപകടത്തിൽപ്പെട്ടത്. കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയിൽ കൂടത്തായിക്ക് സമീപമാണ് അപകടമുണ്ടായത്. മുടൂരിലെ സ്ഥിരം അപകട വളവിൽ ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവമ്പാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് തെന്നിമാറിയ ബസ് തൊട്ടടുത്ത പറമ്പിലേക്ക് ചാടിയെങ്കിലും മരത്തിൽ തടഞ്ഞു നിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഡ്രൈവറെയും കണ്ടക്ടറെയും കൂടാതെ 13 യാത്രക്കാരും ഈ സമയം ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാർക്കാർക്കും ഗുരുതരമായ പരിക്കില്ല. ബസ്സിന്റെ സ്റ്റിയറിംഗ് ജാമായതാണ് അപകട കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. മുടൂർ അപകട വളവിലെ റോഡിൽ കാര്യക്ഷമമായ സംരക്ഷണ ഭിത്തി പോലുമില്ല. മുൻപും പലതവണ ഈ ഭാഗത്ത് വാഹനങ്ങൾ കൊക്കയിലേക്ക് പതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മാവൂരിൽ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി രാജീവ് പെരുമൺപുറ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം മാവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ സദസ് സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നമംഗലം ഏരിയ കമ്മിറ്റി അംഗം രാജീവ് പെരുമൺപുറ ഉദ്ഘാടനം ചെയ്തു. മാവൂർ വിജയൻ അധ്യക്ഷനായി. തുടർന്ന് DYFI കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ വിജയൻ രചനയും സംവിധാനവും നിർവഹിച്ച ശ്രീജിത്ത് വാഴയൂർ അഭിനയിച്ച കാബൂളിവാല എന്ന ഏകാംഗ തെരുവു നാടകവും അരങ്ങേറി. മാവൂർ കട്ടാങ്ങൽ റോഡരികിൽ വെച്ചായിരുന്നു പരിപാടി. EN പ്രേമനാഥൻ, സി ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന മുക്കം ഉപജില്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത്. രണ്ട് ദിവസങ്ങളിലായി നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ മുക്കം ഉപജില്ല ദ്വിദിന സഹവാസി ക്യാമ്പാണ് സമാപിച്ചത്. മുക്ക നഗരസഭാ ചെയർമാൻ V കുഞ്ഞൻ മാസ്റ്റർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P പ്രശോക്കുമാർ അധ്യക്ഷനായി. സാഹസിക പ്രകടനങ്ങൾ, കലാകായിക മത്സരങ്ങൾ, ക്യാമ്പ് ഫയർ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം, ശാന്തിയാത്ര തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത്. വാർഡ് കൗൺസിലർ CK പുഷ്ട്ര, പ്രിൻസിപ്പൽ കെ അബ്ദുറഹീം, പ്രധാനാധ്യാപിക CA അനിത, NT സേവിയർ, PV സാദിഖ്, TT ഷാജു, EK അബ്ദുസലാം, ക്യാമ്പ് ലീഡർ സന്തോഷ് ഉദയവത്ത്, KK രമ, ത്രേസ്യമ്മ ജോസഫ്, PM അബ്ദുൽ നാസർ, TK ജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് P ഷറഫുദ്ദീൻ, സിന്ധുരാജ്, മുഹമ്മദ് ഷമീൽ, ഷിനോജ്, സിബല്ല മാത്യു, ജിനി തോമസ്, സിസ്റ്റർ മരിയ, PM ഷാരോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തിലേക്ക് പുതിയ തലമുറയെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വിത്തും കൈക്കൂട്ടുമെന്ന പദ്ധതിയുമായി MAM LP and UP സ്കൂൾ വിളക്കാന്തോട്. സ്കൂളിന്റെ മുന്നിലുണ്ടായിരുന്ന തരിശുഭൂമി കൃഷിക്കായി തയ്യാറാക്കാൻ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ മുന്നിട്ടിറങ്ങി. പാഴൂരിൽ നിന്നുള്ള കുഞ്ഞന്റെ നേതൃത്വത്തിൽ കാളപൂട്ട് സംഘം സ്കൂളിൽ വരികയും പരമ്പരാഗത രീതിയിൽ മണ്ണൊഴുതു മറിച്ച് കൃഷിക്കായി കരനെല്ല് വിതച്ചു. തിരുവമ്പാടി കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഗുണമേന്മയുള്ള ഉമ എന്ന കരനെല്ലിന്റെ വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 6 മാസങ്ങൾ കൊണ്ട് പാകമായ നെല്ലിന്റെ കൊയ്ത്താണ് നടന്നത്. വാർഡ് മെമ്പർമാരായ വിൽസൺ ടി മാത്യു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോൺസൺ മങ്കരയിൽ, LP സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷേർലി ജോസഫ്, വാർഡ് മെമ്പർ റോബർട്ട് നെല്ലിക്കാത്തെരുവിൽ, PTA പ്രസിഡന്റുമാരായ കുഞ്ഞുമരക്കാർ, ഷമീർ MM, അധ്യാപകരായ അനിൽ ജോൺ, സോളമൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു.
നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജോർജൻ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പൽ അബ്ദുൾ റഹീം സംഭാവന ചെയ്ത പുതിയ പ്രവേശന കവാടവും പി ടി എയുടെ നേതൃത്വത്തിൽ ഇന്റർലോക്ക് ചെയ്ത മുറ്റവും വിദ്യാലയത്തിന് സമർപ്പിച്ചു. മുഖം നഗരസഭാ ചെയർമാൻ കുഞ്ഞം മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർമാരായ ചന്ദ്ര മാസ്റ്റർ, സി കെ ബുഷ, ടി ടി സുലൈമാൻ, പി പ്രശോകുമാർ, പി അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. എസ് എം സി ചെയർമാൻ പി വി സാദിഖ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ എം അഹമ്മദ് കുട്ടിയാജി, ചാർലി തോമസ്, ശ്രീനാഥ്, യാസർ, പി പി അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നായർക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. പരിപാടികൾ മാവൂർ എസ് ഐ കെ ശ്യാം ഉദ്ഘാടനം ചെയ്തു. എം ടി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. എൻ മിനി, സി ടി അഹമ്മദ് കുട്ടി, കെ പി സുകുമാരൻ, സി കെ മുഹമ്മദ്, ലത്തീഫ് കുറ്റിക്കുളം, എം പ്രകാശൻ, എം ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിനോദയാത്രയിൽ നിന്നും ബാക്കി വന്ന തുക ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സ്കൂളിന് സമീപത്തെ കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി വിതരണം ചെയ്തത്. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ തത്വമസി 2020 വേദങ്ങളിലേക്കൊരു തീർത്ഥയാത്ര എന്ന പരിപാടി മാവൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം അപ്പുകുഞ്ഞൻ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സുരേഷ് വൈദിക് അധ്യക്ഷനായിരുന്നു. എ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കെ ഉണ്ണികൃഷ്ണൻ, സുബൈദ കണ്ണാറ, പേമലത രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കർഷകരായ കല്ലുവെട്ടുകുഴി ബാലകൃഷ്ണൻ, ഈന്തുകണ്ടി മേത്തൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പുസ്തക പ്രദർശനം, വേദങ്ങളിലെ ജീവിത വീക്ഷണം എന്നീ വിഷയങ്ങളിൽ ചന്ദ്രൻ വൈദിക് പ്രഭാഷണം നടത്തി. പെരുവയൽ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഇതിൻ്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ, ഗാനസന്ധ്യ എന്നിവ നടന്നു. സാംസ്കാരിക പരിപാടികൾ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവികുമാർ പനോലി ഉദ്ഘാടനം ചെയ്തു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുബിത തോട്ടാഞ്ചേരി, സുഹൈൽ പെരുവയൽ എന്നിവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലിയാർ തീരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായതോടെ കവണക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും താഴ്ത്തി. ഇത്തവണ ഷട്ടറുകൾ താഴ്ത്തിയത് വളരെ നേരത്തെ. തിരുവമ്പാടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നു. പരിഷ്കരണം നടപ്പാക്കിയത് സർവകക്ഷി യോഗ തീരുമാനപ്രകാരം. കെ എസ് ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പി കെ ബഷീർ എംഎൽഎ. ഇവരുടെ സി ടി വി പ്രാദേശിക വാർത്തകളുടെ ബുള്ളറ്റിനോട് അവസാനിച്ചു. നമസ്കാരം.